സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 4505 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 535, കോഴിക്കോട് 509, മലപ്പുറം 476, ആലപ്പുഴ 440, കൊല്ലം 416, പത്തനംതിട്ട 412, കോട്ടയം 407, തൃശൂർ 336, തിരുവനന്തപുരം 333, കണ്ണൂർ 196, പാലക്കാട് 160, ഇടുക്കി 97, കാസർഗോഡ് 73 എന്നിങ്ങനെയാണ് ജില്ലകളിൽ വെള്ളിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 580 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സമ്പർക്കം വഴി 487 പേർക്കാണ് രോഗം ബാധിച്ചത്. 18 പേരുടെ ഉറവിടം വ്യക്തമല്ല. 590 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 509 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജയശ്രീ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 3 പേർക്കും പോസിറ്റീവായി. 4 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 18 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 487 പേർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 170 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വടകര 26, പുറമേരി 13, നരിപ്പറ്റ 13, നന്മണ്ട 12, ഒളവണ്ണ 12, പയ്യോളി 12, പെരുമണ്ണ 12, കായക്കൊടി 11, കടലുണ്ടി 10, ചെക്യാട് 9, അരിക്കുളം 9, തിക്കോടി 8, മണിയൂർ 8, ഫറൂഖ് 8, കുന്ദമംഗലം 7, കുന്നുമ്മൽ 7, ചാത്തമംഗലം 7, മേപ്പയ്യൂർ 7, വളയം 6, താമരശ്ശേരി 5, വില്യാപ്പള്ളി 5, ഒഞ്ചിയം 5 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 5331. ഇതര ജില്ലക്കാരായ 199 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 590 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്.